ഒരു രാജ്യത്തിന്റെ പട്ടിണി മാറ്റാനായി മാനുഷിക പരിഗണന മാത്രം കരുതി ഇന്ത്യ നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു വാദമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ആ രാജ്യം മറ്റാരുമല്ല അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. ഭീകരാക്രമണവും അധികാര കൈമാറ്റവും ഒക്കെയായി തകർന്ന അഫ്ഗാനിസ്ഥാനിലേക്കാണ് ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളും മരുന്നുമൊക്കെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ തട്ടിയെടുത്തതായി അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നത്. സഹായാടിസ്ഥാനത്തിൽ ഇന്ത്യ നൽകിയ ഗോതമ്പടക്കമുള്ള വസ്തുക്കളാണ് പാകിസ്ഥാൻ ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റാനായി 50,000 മെട്രിക് ടൺ ഗോതമ്പ് നൽകുമെന്നായിരുന്നു ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2,500 മെട്രിക് ടൺ ഗോതമ്പാണ് സർക്കാർ കയറ്റി അയച്ചിട്ടുള്ളത്. താലിബാൻ ഭീകരർ അധികാരം അവിടെ കൈയടക്കിയതോടെ ദുരിതത്തിലായിപ്പോയ അഫ്ഗാൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു സഹായഹസ്തമായി ഇന്ത്യ അവിടേക്ക് ഓടിയെത്തിയത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും എക്കാലത്തും പങ്കാളികളാണ് എന്നുള്ള കാര്യം ഇന്ത്യ മഹാരാജ്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം നീക്കം നടത്തിയിരുന്നത്. സഹായം എത്തിക്കാനായി വാഗ അട്ടാരി അതിർത്തി പ്രദേശത്തു കൂടിയായിരുന്നു ഇത് നീക്കിക്കൊണ്ടിരുന്നതും. ഈ ചരക്ക് നീക്കം നടത്താനായി പാകിസ്ഥാനും അതിർത്തി പ്രദേശം തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. റോഡ് മാർഗം ധാന്യങ്ങൾ നേരിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സഹായം ചെയ്തു നൽകിയതും. പക്ഷേ പാകിസ്ഥാനിലെത്തിയ ട്രക്കുകളാകട്ടെ പാകിസ്ഥാനികൾ തന്നെ കടത്തിക്കൊണ്ടു പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 15 ട്രക്കുകൾ നിറയെ ധാന്യങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ കടത്തിയിട്ടുണ്ട്. ഹെൽമണ്ട് പ്രവിശ്യയിലെ വാഷിർ ജില്ലയിലെ കമ്പനി പ്രദേശത്തെത്തിയ 50 ട്രക്കുകളും കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ താലിബാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ ഈ വാഹനങ്ങൾ പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ഒരു കാരണവശാലും പാകിസ്ഥാനിലൂടെ ഇന്ത്യ സഹായം നൽകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് താലിബാൻ നടത്തിയിരിക്കുന്നത്. അതായത് താലിബാനെ അത്തരത്തിൽ സഹായിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പാകിസ്ഥാന്റെ കൺമുന്നിലൂടെ എത്തിക്കേണ്ട എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താലിബാൻ ഭരണകൂടവുമായി ചർച്ച ചെയ്യാനായി കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടീം കാബൂളിലേക്ക് എത്തിയത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ നയതന്ത്ര ബന്ധം, ഉഭയകക്ഷി വ്യാപാരം, മാനുഷിക സഹായം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായി മാറിയത്. പാകിസ്ഥാൻ ധാന്യങ്ങൾ കൊള്ളയടിക്കുന്നത് തടയാനുള്ള ഒരു ശ്രമം നടത്തുമെന്നും ഗതാഗത മാർഗം മാറ്റുമെന്നുമാണ് ഈ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്രവും അറിയിക്കുകയുണ്ടായത്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ മാനുഷിക സഹായത്തിൻ്റെ വിതരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ന്യൂഡൽഹി നൽകുന്ന ഈ സഹായത്തെക്കുറിച്ച് താലിബാനുമായി ചർച്ച നടത്താനുമായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ഒരു ടീമിനെ കാബൂളിൽ അയച്ചിരുന്നത്. ചർച്ച ചെയ്യാനും കഴിഞ്ഞ ആഴ്ച എത്തിയ ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഉന്നതതല സംഘം അഫ്ഗാനിസ്ഥാനിലെ ഈ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഇടക്കാല വിദേശകാര്യമന്ത്രിയായിട്ടുള്ള മൗലവി ആമിർ മുത്തഖിയുമായി മുതിർന്ന നയതന്ത്രജ്ഞൻ JP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചകൾ ഏകോപിപ്പിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ താലിബാൻ അധികാരം കൈയാളിയ ശേഷം ഇതാദ്യമായിട്ട് തന്നെയാണ് ഇന്ത്യ ഒരു പ്രതിനിധി സംഘത്തെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിൻ്റെ തുടക്കമെന്നാണ് ഈ സന്ദർശനത്തെ താലിബാൻ വിശേഷിപ്പിച്ചത്. താലിബാൻ സർക്കാരുമായി നിലവിൽ ഇന്ത്യയ്ക്ക് നയതന്ത്രപരമായ ഒരു ബന്ധമില്ല. എന്നിരുന്നാലും മാനുഷിക പരിഗണന മാത്രം കരുതിക്കൊണ്ട് മരുന്നും ഗോതമ്പും സൗജന്യമായി നൽകാമോ എന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത്തരം ചരക്ക് നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. താലിബാൻ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യൻ സർക്കാർ കാബൂളിലെത്തി ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തിയത്.